തിരുവനന്തപുരം കോർപ്പറേഷൻ കത്ത് വിവാദത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന ഹർജിയിൽ ഹൈക്കോടതി നോട്ടീസ്. സംസ്ഥാന സർക്കാർ DGP CBI എന്നിവർക്ക് നോട്ടീസ് അയക്കും. മേയർക്കും DR അനിലിനും നോട്ടീസ് അയച്ചു. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഒടുവിൽ കോടതിയുടെ ഇടപെടൽ എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീകാന്ത്, ഇന്നലെയാണ് ഹർജി ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തിയത്. ജി എസ് ശ്രീകുമാർ എന്ന മുൻ കൗൺസിലറാണ് ഈ ഹർജി നൽകിയതും. ഇതിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത് സത്യപ്രതിജ്ഞാ ലംഘനവും സ്വജനപക്ഷപാതവും ഈ കത്തുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നു. വലിയ അഴിമതിയാണ് നടന്നത്. തൊഴിൽ രഹിതരായ നിരവധിയായ യുവാക്കളുടെ അവസരം കവർന്നെടുക്കുന്ന നടപടിയാണ് മേയറുടെ ഭാഗത്തുനിന്നും സംഭവിച്ചത്. ജില്ലാ സെക്രട്ടറിക്ക് ഒഴിവ് നികത്താൻ കത്തയക്കുന്നത് സ്വജനപക്ഷപാതത്തിന്റെ പരിധിയിൽ വരുമെന്നും ഇന്നലെ ഈ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇന്ന് കോടതി ആ കേസ് അഡ്മിറ്റ് ചെയ്തു. അതിന്മേൽ വാദം കേൾക്കുകയുണ്ടായി. ആ ഘട്ടത്തിൽ കോടതി ചോദിച്ചത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിനും പോലീസിനും വേണ്ടി ഹാജരായ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത് നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിലവിൽ മേയർക്കും ഒപ്പം DR അനിലിനും നോട്ടീസ് അയക്കേണ്ടതില്ല എന്നൊരു നിലപാടും അദ്ദേഹം എടുക്കുകയുണ്ടായി. പക്ഷേ കോടതി പറഞ്ഞത് അവർ തൽക്കാലം അവരുടെ മറുപടി കൂടി കേൾക്കട്ടെ എന്നാണ് കോടതി അതിനോട് മറുപടി നൽകുകയുണ്ടായത്. എന്തായാലും അവർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ വാദങ്ങളെല്ലാം കേട്ട ശേഷമാണ് മേയർ, DR അനിൽ, സംസ്ഥാന സർക്കാർ, DGP, CBI എന്നിവർക്ക് നിലവിലിപ്പോൾ കോടതി ഈ നോട്ടീസ് അയച്ചിട്ടുള്ളത്. ജസ്റ്റിസ് കെ ബാബുവിന്റെ സിംഗിൾ ബെഞ്ചാണ് ഈ നടപടിയിലേക്ക് കടന്നത്. 25-ാം തീയതി കേസ് വീണ്ടും പരിഗണനയ്ക്ക് എടുക്കുകയും ചെയ്യും. എന്തായാലും കത്ത് വിവാദം നിലവിലിപ്പോൾ ഹൈക്കോടതിയിലേക്കും എത്തിയിരിക്കുന്നു. ഇനി അങ്ങോട്ട് നിയമ പോരാട്ടമാണ്. എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.